Hi friends, Autodesk Revit Architecture Pudhi video like a swagatham. In this video, we will cover the topic of the stair. We will software open the stair in two ways. That is the Stair By Component. In this video, we cover the topic of the Stair By Component. Next video, we will cover Stair By Sketches. Now, we will cover the topic of the stair. We will cover the system family. System family, we will cover the video. We will cover the wall volume, the column, roofing, ceiling, the system family. We will cover the stair. That is the component family. We will cover the stair. We will load the stair. We will cover the stair. Okay, next time we have a stair varicam in Noka. That is simple to a level in the material level like a stair varicam Noka. Yan de numbered south elevation even. It is numbered plinth level. It is plinth level in the roof level very. The 300 cm. A height very. Any stair verna. Adam Kangan varicam Noka. First day yan in the plinth level one. Plinth level in none. Number start in the stair. Okay. നേരെ നമ്മൾ ആർക്കിടെക്ചർ ടാബ് ചെല്ലുക അവിടുന്ന് സർക്കുലേഷൻ പാനലിൽ സ്റ്റെയറിന്റെ റൈറ്റ് സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ വരും സ്റ്റെയർ ബൈ കമ്പോണന്റും സ്റ്റെയർ ബൈ സ്കെച്ചസും അതായത് നമ്മൾ ഇന്ന് പഠിക്കുന്നത് സ്റ്റെയർ ബൈ കമ്പോണന്റ് ചൂസ് ചെയ്ത് എങ്ങനെ സ്റ്റെയർ വരയ്ക്കാം എന്നാണ് ഞാൻ ദേ അത് ചൂസ് ചെയ്തു നിങ്ങൾക്ക് അപ്പം മോഡിഫൈ പാനൽ ഓപ്പൺ ആയി വരും റൺ ലാൻഡിംഗ് സപ്പോർട്ട് അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് റൺ ചൂസ് ചെയ്യുക അതായത് നിങ്ങൾക്ക് കാണാം ഒരു അഞ്ച് ഓപ്ഷൻ ഉണ്ട് ഒന്ന് സ്ട്രെയിറ്റ് സ്പൈറൽ ഡോഗ് ലെഗ്ഡ് അങ്ങനെ ഞാനത് സ്ട്രെയിറ്റ് ആണ് എടുക്കുന്നത് സ്ട്രെയിറ്റ് ചൂസ് ചെയ്തു ദെൻ നിങ്ങളൊരു മൂന്ന് പാരാമീറ്റർ എപ്പോഴും ശ്രദ്ധിക്കണം സ്റ്റെയർ വരയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ വരിക പ്രോപ്പർട്ടീസ് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ദേ പാർട്ട് ടൈം ഡിസേബിൾഡ് അല്ലെ പ്രൈവറ്റ് അത് ചൂസ് ചെയ്തു ഏതെങ്കിലും ഒരു സ്റ്റെയർ ചൂസ് ചെയ്യുക ഏതെങ്കിലും ഫാമിലി ചൂസ് ചെയ്യുക ഇതില്ലെങ്കിൽ നമുക്ക് ലോഡ് ചെയ്യാനും പറ്റും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സിസ്റ്റം ഫാമിലിയാണ് അതുപോലെ തന്നെ കമ്പൗണ്ട് ഫാമിലിയാണ് ഞാൻ ദേ പ്രൈവറ്റ് ചൂസ് ചെയ്തു ദെൻ നിങ്ങൾക്ക് ബേസ് ലെവൽ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എനിക്കിപ്പോൾ പ്ലിന്ത് ലെവലാണ് ഞാനിപ്പോൾ ദേ പ്ലാൻ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ ബേസ് ലെവൽ പ്ലിന്ത് വന്നിട്ടുണ്ട് ഇനി എനിക്ക് ടോപ്പ് ലെവൽ എവിടെ വരെയാണ് വേണ്ടത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലിൻഡൽ ലെവൽ വരെയാണ് അതായത് നമ്മുടെ ലിൻഡൽ ലെവൽ വരെ നമ്മുടെ സ്റ്റെയർ വരും പക്ഷേ എനിക്കതല്ല എനിക്ക് റൂഫ് ലെവൽ വരെ വരണം ഞാൻ ദേ റൂഫ് ലെവൽ സെലക്ട് ചെയ്തു ഓക്കെ ഇതിൻ്റെ അപ്ലൈ കൊടുത്തു എനിക്ക് ദേ ഇവിടെ നിന്ന് അതായത് നമ്മുടെ പ്ലാനിൻ്റെ ഈ ഭാഗത്ത് നിന്ന് മുകളിലേക്കാണ് എനിക്ക് സ്റ്റെയർ വേണ്ടത് അപ്പം ഞാൻ ദേ ഇവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് മുകളിലേക്ക് മൗസ് പോയിന്റ് മൗസ് ഡ്രാഗ് ചെയ്യുമ്പോൾ ഡ്രാഗ് ചെയ്യണ്ട ജസ്റ്റ് മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയൊരു ഷെയ്ഡഡ് ആയിട്ട് നമ്മുടെ സ്റ്റെയർ കാണാൻ പറ്റും താഴെ ഇങ്ങനെ കാണിക്കും 12 raisers ക്രിയേറ്റഡ് 0 remaining എന്ന് നിങ്ങൾക്ക് താഴെ ദേ ഇങ്ങനെ കാണാൻ പറ്റും അതായത് നമ്മളുടെ പ്ലിന്ത് ലെവലിൽ നിന്ന് റൂഫ് ലെവൽ വരേക്കും 12 raisersൻ്റെ ആവശ്യമുള്ളൂ ഇനി ക്രിയേറ്റ് ചെയ്യാനൊന്നുമില്ല അതായത് മുകളിൽ നിലയുണ്ടായിരുന്നെങ്കിൽ അതായത് ഞാനിപ്പം ടോപ്പ് ലെവൽ RL ഒരു സെക്കൻഡ് ഫ്ലോറോ തേർഡ് ഫ്ലോറോ അങ്ങനെ കൊടുക്കുമായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ ക്രിയേറ്റ് ആവും ഞാനിപ്പം പ്ലിന്ത് ലെവലിൽ നിന്ന് റൂഫ് ലെവൽ വരെ കൊടുത്തപ്പോൾ എനിക്ക് 12 raisers മതി അത് ഓട്ടോമാറ്റിക്കായിട്ട് റിവെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തു നമ്മുടെ സ്റ്റെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഞാൻ ടിക്ക് ചെയ്തു ജസ്റ്റ് ഞാൻ 3D view നോക്കാം ഇപ്പം നമ്മൾ ഒരു സിമ്പിൾ സ്റ്റെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതായത് നമ്മുടെ പ്ലിന്ത് ലെവലിൽ നിന്ന് റൂഫ് ലെവൽ വരേക്കും നമ്മളിത് നോക്കുമ്പോൾ അതായത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഈ ഹാൻഡ് റെയിലും സ്റ്റെയറും സെപ്പറേറ്റ് എലമെന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതായത് റിവിറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് സെപ്പറേറ്റ് എലമെന്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ദേ ഹാൻഡ് റെയിൽ സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ സ്റ്റെയർ സെലക്ട് ആവുന്നില്ല അതുപോലെ തന്നെ ഈ ഹാൻഡ് റെയിലും സെലക്ട് ആവുന്നില്ല അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പം എന്താ പ്രത്യേക എലമെന്റ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് മെറ്റീരിയൽസ് സെപ്പറേറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഓപ്ഷൻ റിവിറ്റ് തന്നിരിക്കുന്നത് അതായത് ഹാൻഡ് റെയിലിന് ഇപ്പം നിങ്ങൾക്ക് സ്റ്റീൽ കൊടുക്കാം അതുപോലെ തന്നെ അതെല്ലാം നിങ്ങൾക്കിപ്പം സ്റ്റെയർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾക്കിപ്പം എന്താ വുഡോ അല്ലെങ്കിൽ ഗ്രാനൈറ്റോ അതെന്തെങ്കിലും കൊടുക്കാം ഇനി ഞാൻ നമ്മുടെ ഈ സ്റ്റെയറിനെ കുറച്ച് ലെഫ്റ്റിലേക്ക് മാറ്റുകയാണ് ഞാൻ പ്ലിന്ത് ലെവൽ വന്നു അവിടെയാണ് നമ്മൾ സ്റ്റെയർ വരച്ചിരിക്കുന്നത് എന്നിട്ട് ദേ മൂവ് ടൂൾ സെലക്ട് ചെയ്തു ദെൻ ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചു അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മുടെ ഡോർ തുറക്കുന്നത് നമ്മുടെ സ്റ്റെയറിലേക്കായിരിക്കും പക്ഷെ നമുക്കത് വേണ്ട നമുക്ക് മാറ്റണം അപ്പോൾ ഞാൻ ദേ ജസ്റ്റ് ഡോർ സെലക്ട് ചെയ്തു സ്പേസ് ബാർ പ്രസ് ചെയ്തു ഒന്നുകൂടെ പ്രസ് ചെയ്തു അപ്പോൾ ദേ ആ റൂമിലേക്ക് മാറി അതായത് നമുക്കിപ്പം ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സ്പേസ് ബാർ യൂസ് ചെയ്യാം ഓപ്പോസിറ്റ് ഡയറക്ഷനോ അതല്ലെങ്കിൽ അടുത്ത റൂമിലേക്ക് തുറക്കാനോ അത് നമുക്ക് സ്പേസ് ബാർ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാം എന്നിട്ട് 3D view ഒന്ന് വന്നാൽ ദേ നമുക്ക് സുഖമായിട്ട് എൻ്റെ അടിയിൽ കൂടെ നടന്ന് ഈ ഡോർ തുറന്ന് ഇങ്ങോട്ട് തുറന്നിട്ട് ഈ റൂമിൽ വരാം ഓക്കെ
ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ദേ ഈ രണ്ട് ഹാൻഡ് റെയിൽ നമ്മൾ കൊടുക്കില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീടിന്റെ ഒരു സൈഡിലെ കൊടുക്കും, അതായത് ഒരു സൈഡ് വോൾ ആണ്. അപ്പൊ ഞാൻ അത് സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ സ്റ്റെയർ വരച്ചപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഞാനിപ്പം സെൻട്രൽ ലൈനെ ബേസ് ചെയ്തായിരുന്നു സ്റ്റെയർ വരച്ചത്, എന്നിട്ട് മൂവ് ചെയ്ത് ലെഫ്റ്റിലേക്ക് മാറ്റുമായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അത് വേണ്ട, നിങ്ങൾക്കിപ്പം ഈ വോളിനെ ബേസ് ചെയ്ത് വരയ്ക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെയും വരയ്ക്കാം. നമ്മൾ ആദ്യം സ്റ്റെയർ ഡിലീറ്റ് ചെയ്ത് കളയാണ്. എന്നിട്ട് ഞാൻ വീണ്ടും പ്ലിന്ത് ലെവൽ വന്നു. ഓക്കെ, എന്നിട്ട് അവിടെ ഞാൻ സ്റ്റെയർ ചൂസ് ചെയ്തു. അവിടെ നിന്ന് ഏതാണോ സ്റ്റെയർ ഞാൻ സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ വന്നു, പ്ലിന്ത് ലെവൽ ടു നമ്മുടെ ആർ എൽ. ഓക്കെ, ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഒരു ഒരു സ്റ്റെയറും ചൂസ് ചെയ്തു. എന്നിട്ട് ദേ നിങ്ങൾ ടോപ്പിക്കാണ് ലൊക്കേഷൻ ലൈൻ റൺ സെന്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അത് സെൻട്രൽ ലൈനെ ബേസ് ചെയ്താണ്, ഇവിടെ സെൻട്രൽ ലൈൻ ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്താണ് ഞാൻ എന്റെ സ്റ്റെയർ വരച്ചത്. പക്ഷെ നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഈ വോളിനെ ബേസ് ചെയ്ത് വരയ്ക്കണമെങ്കിൽ റൺ ലെഫ്റ്റ് ചൂസ് ചെയ്യുക, എന്നിട്ട് ദേ ഇവിടുന്ന് വരയ്ക്കുക. ഓക്കെ, ദെൻ ടിക്ക് കൊടുത്താൽ നിങ്ങൾ മൂവ് ഒന്നും ചെയ്യേണ്ട, കറക്റ്റ് ഒരു സൈഡിലെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് വരുന്നത്. എന്നിട്ട് ഈ സൈഡിലെ ആ റെയിൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്നത് എന്താ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നേരെ കയറി ചെല്ലുന്ന രീതിയിലാണ്. അതല്ല, നിങ്ങൾക്കൊരു ലാൻഡിങ് വേണമെന്ന് നോക്കൂ. നിങ്ങൾക്ക് ലാൻഡിങ് വേണമെങ്കിൽ അങ്ങനെയും വരയ്ക്കാം, അതായത് ജസ്റ്റ് ഇത് ഡിലീറ്റ് ചെയ്ത് കളയുക, ദെൻ പ്ലിന്ത് ലെവൽ വരിക, നമ്മുടെ സ്റ്റെയർ ചൂസ് ചെയ്യുക. ഞാൻ ഇത് ചൂസ് ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓട്ടോമാറ്റിക് ലാൻഡിങ്. ഇത് അൺടിക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങളത് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തിട്ട് ദേ ഞാൻ ദേ ലെഫ്റ്റ് ഹാൻഡ് ചൂസ് ചെയ്തു, ഇവിടുന്ന് ഇവിടം വരെ വരച്ചു. ഓക്കെ, ദെൻ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ട് അവിടുന്ന് ബാക്കിയുള്ളത് വരച്ചു. ഇപ്പം ഞാൻ ദേ നിങ്ങൾക്ക് കാണാം ഇങ്ങനൊരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ടിക്ക് ചെയ്തിട്ട് 3D വ്യൂ നോക്കാം. ദേ നമ്മുടെ ലാൻഡിങ് വന്നിട്ടുണ്ട്, അതായത് നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടം വരെ സ്റ്റെപ്പ് കയറി ചെല്ലുന്നു, ഇത് നമ്മുടെ ലാൻഡിങ്, വീണ്ടും സ്റ്റെപ്പ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്, അതായത് ലാൻഡിങ് ഉൾപ്പെടെ. ഞാൻ ഒന്നുകൂടെ വരച്ച് കാണിക്കാം. നമ്മൾ പ്ലിന്ത് ലെവൽ വരിക, അവിടെ നിന്ന് സ്റ്റെയർ ക്ലിക്ക് ചെയ്യുക, ദെൻ ഏതാണ് ചൂസ് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് ഏത് ലെവൽ വരെയാണോ അത് ചൂസ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു മോഡൽ, അതായത് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ്, ഞാൻ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് സെലക്ട് ചെയ്തു, ഓട്ടോമാറ്റിക് ലാൻഡിങ് ടിക്ക് ചെയ്തു, ദെൻ ഇവിടുന്ന് കുറച്ച് വരച്ചു, ദെൻ ബാക്കിയുള്ളത് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ട് വരച്ചു, ദെൻ ടിക്ക് കൊടുത്തു. 3D വ്യൂവിൽ വന്നു. ദേ ഇപ്പം കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ ലിന്റർ ലെവലായിരുന്നു കൊടുത്തിരുന്നത്, ഇപ്പം ഞാൻ റൂഫ് ലെവൽ തന്നെ കൊടുത്തു. ഇത് നമ്മുടെ ലാൻഡിങ്ങും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റെപ്പും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ലാൻഡിങ് കൊടുക്കുന്നത്. നമുക്ക് ഇനി സെപ്പറേറ്റ് ഒരു സ്റ്റെയർ വരയ്ക്കാം. ഞാൻ ദേ സ്റ്റെയർ ചൂസ് ചെയ്തു, ദെൻ റൺ, ഇവിടുന്ന് ഒരു സ്റ്റെയർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ നേരത്തെ വരച്ചതാണെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് നേരെ നമ്മൾ പ്ലാൻ വ്യൂവിൽ വരുന്നു, അങ്ങ് വരയ്ക്കുമായിരുന്നു, അതായത് സ്റ്റെയർ വരയ്ക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ നമുക്ക് റെയിലിംഗ് ചൂസ് ചെയ്യാം. അതിനായിട്ട് ഏറ്റവും ടോപ്പ് റൈറ്റിൽ ടൂൾസ് എന്ന് പറഞ്ഞൊരു പാനലുണ്ട്, അവിടെ റെയിലിംഗും കാണാം. അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ വരും, അതായത് ഡിഫോൾട്ട്, അതായത് ഏത് ടൈപ്പ് റെയിലിംഗ് ആണ് വേണ്ടത്. ഞാൻ എന്തേ പൈപ്പിൻ്റെ എടുത്തു, നേരത്തെ നമ്മുടെ ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഞാൻ പൈപ്പ്. ഓക്കെ, ദെൻ എവിടെയാണ് റെയിലിംഗ് വേണ്ടത്, ട്രെഡ്സിൽ വേണോ സ്ട്രിങ്ങറി വേണോ. അപ്പോൾ ഞാൻ എന്തേ ട്രെഡ്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രിങ്ങറി കൊടുക്കുക. സ്ട്രിങ്ങർ എന്ന് പറയുമ്പോൾ ആ എൻഡ്, നമ്മുടെ സ്റ്റെപ്പിലല്ല അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ചെറിയൊരു എൻഡ്, അവിടെ വേണോ, അല്ല ട്രെഡ്സ് നമ്മുടെ സ്റ്റെപ്പിൽ തന്നെ വേണോന്ന്. ഞാൻ സ്റ്റെപ്പിൽ തന്നെ കൊടുത്തു, ദെൻ ഓക്കെ കൊടുത്തു. എന്നിട്ട് ദേ വരയ്ക്കുകയാണ്. ഞാൻ ലെവലൊന്ന് ചേഞ്ച് ചെയ്തു. ദേ വരയ്ക്കുകയാണ്, ഇത്രയും വരച്ചു. എന്നിട്ട് ഇവിടുന്ന് ഇത്രയും വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചു. ഓക്കെ, ദെൻ ടിക്ക് കൊടുത്തു. 3D നോക്കാം. ഇനി നമുക്ക് കാണാം, നമ്മൾ സാധാ അതായത് നേരത്തെ വരച്ച റെയിലിങ്ങിൻ്റെ കൂട്ടല്ല ഇപ്പോൾ വന്നത്, ഇപ്പം അതിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വരച്ചത് ദേ ഇതായിരുന്നു, അതായത് സ്ക്വയർ ആയിരുന്നു. ഓക്കെ, പക്ഷേ നമ്മളിപ്പോൾ വരച്ചത് റെയിലിങ് നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ദേ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് റെയിലിങ്ങിൻ്റെ നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ അത് എവിടെ പൊസിഷനിങ് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ദേ ഇപ്പം അത് വന്നിരിക്കുന്നത് കറക്റ്റ് നമ്മളുടെ എന്താ സ്റ്റെപ്പിലാണ്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു, നേരത്തെ വന്നിരുന്നത് കറക്റ്റ് സ്ട്രിങ്ങറിലായിരുന്നു. ഇതേ കാണാം, സ്ട്രിങ്ങറിലാണ് അത് വന്നിരിക്കുന്നത്. നമ്മളിതുവരെ നോക്കിയതെല്ലാം സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റെയർ ആയിരുന്നു. നമുക്ക് അതുപോലെ തന്നെ സ്റ്റെയർ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നിന്ന് സ്പൈറലുണ്ടെങ്കിൽ സ്പൈറൽ, അല്ലെങ്കിൽ എന്താ എൽ ഷേപ്പ് യു ഷേപ്പ് ഇത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത് നിങ്ങൾക്ക് വരയ്ക്കാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലേതാണോ സ്യൂട്ടാവുന്നത് അത് വെച്ചിട്ട് വരയ്ക്കുക. ഓക്കെ.
ഞാൻ ടിക്ക് കൊടുത്തു ദെൻ 3D വ്യൂ നോക്കാം വേണ്ടത് എന്നാൽ നമ്മുടെ ഒരു സ്പൈറൽ ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം സ്റ്റെയർ വരയ്ക്കാം നമുക്ക് ഇനി എങ്ങനെ ഒരു മൾട്ടി സ്റ്റോർ ബിൽഡിങ്ങിൽ സ്റ്റെയർ കൊടുക്കാൻ നോക്കാം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മൾട്ടി സ്റ്റോർ ബിൽഡിംഗ് വരയ്ക്കാം ഞാനിപ്പം നമ്മുടെ പഴയ ഫ്ലോർ പ്ലാൻ തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തതേ ഉള്ളൂ ദ 1, 2, 3 ഇങ്ങനെ മൂന്ന് ലെവൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഈ രണ്ടാമത്തെ ലെവൽ വരെ സ്റ്റെയർ വേണം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എനിക്കിപ്പോൾ പ്ലിന്ത് ലെവലിൽ നിന്നാണ് ഞാൻ പ്ലിന്ത് ലെവൽ വന്നു പഴയതുപോലെ നമ്മൾ സ്റ്റെയർ എടുക്കുക ഏതാണോ ചൂസ് ചെയ്യുക എന്നിട്ട് ഏത് ലെവൽ മുതൽ ഏത് ലെവൽ വരെയാണെന്ന് ഓക്കെ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് വരയ്ക്കുക ടോട്ടൽ 12 ഉണ്ട് 12 റൈസേഴ്സ് വേണം താഴെ എഴുതി കാണിക്കും ഓക്കെ ഞാൻ അപ്പോൾ അതിൻ്റെ ഹാഫ് എടുത്തു ഒരു 6 എടുത്തു ദെൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു എനിക്കിപ്പം റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഞാൻ റൈറ്റ് ചൂസ് ചെയ്തു എന്നിട്ട് ഈ എൻഡിൽ വെച്ചിട്ട് വരച്ചു ഓക്കെ ദെൻ ടിക്ക് കൊടുത്തു 3D നോക്കാം നമ്മുടെ സ്റ്റെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട് പക്ഷെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ കയറി ചെന്നിട്ട് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറി ചെല്ലാൻ പറ്റൂ ഓക്കെ അപ്പോൾ ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യണം ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഷാഫ്റ്റ് ഓപ്പണിംഗ് ടൂൾ യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി ഒരു വീഡിയോയും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ടോപ്പിൽ iamskgs വരും ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആ വീഡിയോ ഒന്ന് കാണുക ഓക്കെ നമുക്ക് ആ ഷാഫ്റ്റ് ഓപ്പണിംഗ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം ഞാൻ ഇതിപ്പം റൂഫ് ലെവലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ റൂഫ് ലെവൽ സെലക്ട് ചെയ്തു അവിടെ എത്ര ഭാഗം വേണോ അത് കട്ട് ചെയ്യാം ഓക്കെ ഞാൻ ദേ ആർക്കിടെക്ചറിൽ വന്നു ഷാഫ്റ്റ് ഓപ്പണിംഗ് ടൂൾ സെലക്ട് ചെയ്തു ദെൻ ലൈൻ ടൂൾ എടുത്തു എനിക്ക് ദേ ഈ ഒരു ലെവൽ ഇത്രയും കട്ട് ചെയ്യണം ഓക്കെ ഇന്ന് ഞാൻ കട്ട് ചെയ്തു ഓക്കെ ആ ലെവലിലുള്ള എല്ലാം കട്ടായിട്ടുണ്ട് ഓക്കെ ദേ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നടന്ന് കയറി ഇങ്ങനെ കയറി ചെല്ല ഇനി ഇത് നമുക്ക് മുകളിൽ വരെ വേണം ഇവിടം വരെ വേണം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല സിമ്പിളാണ് ജസ്റ്റ് ഇതേ നമ്മുടെ സ്റ്റെയർ ഒന്ന് സെലക്ട് ചെയ്യുക ദെൻ മൾട്ടി സ്റ്റോർ ടോപ്പില്ലേ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ലെവൽ വരെയാണോ ആ ലെവൽ ചൂസ് ചെയ്യുക ദെൻ 3D നോക്കാം നിങ്ങൾക്കിപ്പോൾ കാണാം ദേ അത് ക്രിയേറ്റ് ആയിട്ടുണ്ട് അതായത് നമ്മുടെ സ്റ്റെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയാണ് എന്താ മൾട്ടി സ്റ്റോറിൽ സ്റ്റെയർ കൊടുക്കുന്നത് അപ്പം ബൈ കമ്പൗണ്ട് യൂസ് ചെയ്ത് എങ്ങനെയാണ് സ്റ്റെയർ വരയ്ക്കുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു